രണ്ടാം നിരക്കാരനായി സിനിമയിലെത്തിയിട്ട് ആകാര സൗഷ്ഠവും കൊണ്ട് ഒന്നാം നിരയിലേക്ക് വരാൻ കഴിഞ്ഞ അപൂർവം ചില നടന്മാരിൽ ഒരാളാണ് സുരേഷ് ഗോപി. എന്താ പ്രശ്നം? നനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരോ? ഏലപ്പാറ എൽ പി സ്കൂളിലെ വെറും വാദിയാരായിരുന്നു ഇഞ്ചിക്കട്ട് രാമകൃഷ്ണനോട് ഒരേ ഒരു മോന, ഈ ഞാൻ ശേഖരൻകുട്ടി. എന്തുണ്ടായിരുന്നു നിനക്ക് സ്വന്തം പറയാൻ? നിന്നെ ജാക്കിയാക്കിയത് ഞാനാ, അത് നീ മറക്കണ്ട. ഡോണ്ട് റൈറ്റ് ബോസ് മീ. ആ സ്വന്തം ശൈലി കൊണ്ട് ഒരു കാലഘട്ടം മലയാള സിനിമ നിറഞ്ഞു നിന്നിരുന്ന ഹാസ്യ സാമ്രാട്ടാണ് മാള അരവിന്ദൻ. ഇതാണ് പറയുന്നത്, എറിയാൻ അറിയാവുന്നുണ്ടെങ്കിൽ ദൈവം വടി കൊടുക്കില്ല. ദൈവം വടി, ദൈവത്തിന്റെ വടി. അതായിട്ടുള്ള മാളയുടെ അതേ കാലഘട്ടത്തിൽ തന്നെ മലയാള സിനിമയിൽ ഹാസ്യത്തിന് മറ്റൊരു ശൈലിയുടെ ഉടമയായി വിലസി നിന്നിരുന്ന ഒരു നടനുണ്ട്, കുതിരവട്ടം പപ്പു. നമ്മുടെ കോഴിക്കോട് ചുരുണ്ടല്ലോ താമരശ്ശേരി ചുരം, അത് ഞാനിങ്ങനെ ഇറങ്ങി വരായിരുന്നു. അപ്പൊ കുറെ കൊള്ളക്കാര് വന്ന് ഇങ്ങോട്ട് വളഞ്ഞ്, എന്നിട്ട് അവരെന്നോട് ചോദിച്ച് ഇരളീന്ന് കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇരളീന്ന് കേട്ടിട്ടില്ല, നിരളീന്ന് കേട്ടിട്ടുണ്ടെന്ന്. ആക്കി ഇരളിയുടെ ആൾക്കാരാണ്. പുല്ലണി പുല്ലണി ഇരളി പുല്ലണി. ടി വി പരിപാടികളിൽ മറക്കാതെ കാണുന്ന ഒരു പരിപാടിയാണ് വ്യാഴാഴ്ച വൈകുന്നേരത്തെ ചിത്രഗീതം. ഇത് കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം ഓർമ്മ വരുന്നത്, മലയാളത്തിലെ താരങ്ങൾക്കൊക്കെ അഭിനയിക്കാൻ ഒരു ശൈലി ഉള്ളതുപോലെ പാടി അഭിനയിക്കാനും അവരവരുടേതായ ഒരു ശൈലി ഉണ്ട് എന്ന്. മലയാള സിനിമയ്ക്ക് നല്ല ചിത്രങ്ങൾ മാത്രം കാഴ്ചവെച്ചിട്ടുള്ള സമർത്ഥനായ സംവിധായകനാണ് ശ്രീ ബാലചന്ദ്ര മേനോൻ. അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങളിലും നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളതും മിസ്റ്റർ മേനോൻ തന്നെയാണ്. മേനോൻ അഭിനയിക്കാനൊരു ശൈലി ഉണ്ട് എന്ന് നമുക്കറിയാം, അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാടി അഭിനയിക്കാനും സ്വന്തം ശൈലിയുണ്ട്. കാട്ടിൽ കൊടും കാട്ടിൽ ഉൾപടർപ്പിൽ ഒരു കൊച്ചുമുല്ല, കാട്ടിൽ കൊടും കാട്ടിൽ ഉൾപടർപ്പിൽ ഒരു കൊച്ചുമുല്ല, ആരും കാണാതെ ആരോരും അറിയാതെ ആകെ തളർന്നു പോയി കൊച്ചുമുല്ല. കുട്ടാ, നീ എൻ്റെ അമ്മയാണ്, എൻ്റെ ഭാര്യയാണ്, നീ എൻ്റെ കൊച്ചു കുട്ടനാടി. കുടുംബവേദികളിൽ നിന്ന് സംസാര വിഷയമാണ് ശ്രീനിവാസൻ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എന്നീ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ച ശക്തനാണ് തെളിയിച്ച ശ്രീനിവാസൻ പാടി അഭിനയിക്കുന്ന കാര്യത്തിലും സ്വന്തം ശൈലിയുടെ ഉടമയാണ്. ലഹരിയും ഭൂമി സുന്ദരം, പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാലിനും മുണ്ട് പാടി അഭിനയിക്കാൻ ഒരു ശൈലി, അതുപോലെ തന്നെ ഹാസ്യ സാമ്രാട്ടായ മാള അരവിന്ദനും. ചില ചിത്രങ്ങളിൽ മോഹൻലാൽ സ്വയം പാടിയിട്ടുമുണ്ട്. ഇവിടെ മാള അരവിന്ദനും മോഹൻലാലും ഒരുമിച്ച് ഒരു പാട്ടിൽ തന്നെ പാടി അഭിനയിക്കുന്നു. സ്വർഗത്തിലെ അമുത്തച്ഛൻ